നരേന്ദ്രമോദിയെന്ന പാമ്പിന്റെ വായിൽ കുടുങ്ങിപ്പോയ തവളയാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് വി എസ് അച്യുതാനന്ദൻ. സംവരണമെന്ന ഭക്ഷണം മോദി നൽകുമെന്ന പ്രതീക്ഷയാണ് നടേശനുള്ളതെന്ന് വി എസ് പരിഹസിച്ചു. അതേസമയം ശ്രീനാരായണ സന്ദേശം കേരളത്തിൽ നടപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്ന് സി പി ഐ നേതാവ് പന്നൻ രവീന്ദ്രനും പ്രതികരിച്ചു. അമേരിക്കയിൽ നടക്കുന്ന ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സ്വാമി സന്ദീപാനന്ദഗിരിക്ക് യാത്രയപ്പ് നൽകിയ വേദിയിലാണ് വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വന്നത്. മോദിയുടെ വായിൽ ഭക്ഷണമായി അകപ്പെട്ടിരിക്കുന്ന നടേശൻ വിചാരിക്കുന്നത് മോദി ധരിക്കും സംവരണമെന്ന ഭക്ഷണം കൊണ്ടുവന്ന് തരുമെന്നാണ്. ഇത് കാണുമ്പോൾ ഗുരുദേവൻ ദൈവദശകത്തിന്റെ അവസാന വരിയിൽ പറഞ്ഞതുപോലെ ആഴണം വാഴണം സുഖം. കൗമാരകാലത്ത് തന്നെ ആവേശം കൊള്ളിച്ച പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നും പിന്തിരിപ്പന്മാരെ ചരിത്രം ചവച്ചുകൊട്ടയിലെറിഞ്ഞത് നടേശ കുടുംബയോഗക്കാർ മറക്കരുതെന്നും വി എസ് അച്യുതാനന്ദൻ ഓർമ്മിപ്പിച്ചു. പിന്തിരിപ്പൻ ജനവിരുദ്ധ കൂടാരങ്ങളിലേക്ക് എസ് എൻ ഡി പി യോഗത്തെ ആട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ച ചില നേതാക്കന്മാർ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നരേശ കുടുംബ യോഗക്കാരും ഈ പാഠം ഉൾക്കൊണ്ടാൽ അവർക്ക് സ്ഥാപിത താല്പര്യക്കാർ ഗുരുവിനെ വിൽപ്പന ചരക്കാക്കിയെന്ന് സി പി ഐ നേതാവ് പന്നൻ രവീന്ദ്രനും പറഞ്ഞു. സ്ഥാപിത താല്പര്യക്കാർ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുപോയി ഇപ്പം വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു. അതിനെതിരെയാണ് യഥാർത്ഥ നാരായണ ഗുരുവിന്റെ സന്ദേശം. റിപ്പോർട്ടർ തിരുവനന്തപുരം.